സഹോദരി സഹോദരന്മാരെ, അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കുന്നു. ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ്. ഇതിന് സഹായിച്ച, ഇതുമായി സഹകരിച്ച, ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായും രേഖപ്പെടുത്തട്ടെ. തുറമുഖങ്ങൾ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ്. അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏട് ആരംഭിക്കുകയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത്. ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിലെണ്ണാവുന്നവ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലോക ഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത്. ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നു എന്നതാണ് വലിയ പ്രത്യേകത. ഇത് ഒരു ട്രയൽ റൺ ആണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ്. തൊട്ടു പിന്നാലെ, ഇപ്പോൾ ട്രയൽ അടിസ്ഥാനത്തിലാണ്, എന്നാൽ തൊട്ടു പിന്നാലെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറാനാണ് പോകുന്നത്. പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ്. ഇത് വലിയ അഭിമാനം പകരുന്ന നിമിഷമാണ്. അഭിമാനിക്കാനുള്ള വക ഇവിടെ തീരുന്നില്ല എന്നതാണ് പ്രത്യേകത. ഇപ്പോൾ ഒന്നാം ഘട്ടമാണ് പൂർത്തിയാകുന്നത്. പൂർത്തിയാകാനിരിക്കുന്നത് രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളാണ്. അപ്പോഴാണ് സുസജ്ജവും സമ്പൂർണവുമായ വിശാല തുറമുഖമായി ഇത് മാറുക.
ഇത് 2045 ആ തരത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ അതിനും മുൻപ് ഏതാണ്ട് 17 വർഷം മുൻപേ തന്നെ ഇത് സമ്പൂർണ്ണ നിലയിലേക്ക് മാറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്താൻ കഴിയും, എത്തിക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. 2028 സമ്പൂർണ്ണ തുറമുഖമായി ഇത് മാറും എന്നത് അതീവ സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ കാര്യം 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് വഴിവെച്ചുകൊണ്ടാണ് ഈ വികസനം സാധ്യമാകുന്നത്. ഈ വിധത്തിൽ 17 കൊല്ലം മുൻപേ തന്നെ ഇതിനെ സമ്പൂർണമായി ഉപയോഗയോഗ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വേണ്ടത് ചെയ്യാൻ ഉള്ള കരാർ ഒപ്പിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു നേട്ടമായി കൂടി മാറുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ ഇവിടെ പ്രസ്താവിച്ചതുപോലെ അദാനി ഗ്രൂപ്പ് പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് വസ്തുത. അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിനിധി കരൺ അദാനി നിരവധി തവണ ഇവിടെ വന്നതാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അദ്ദേഹം ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിൽ കാണിച്ച സഹകരണത്തിനും മുൻകൈയിരിക്കും. ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇവിടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷമാണ് ഈ നിമിഷം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിനാകെ അഭിമാനിക്കാൻ കഴിയുന്ന നിമിഷം. സത്യത്തിൽ രാജ്യത്തിന് മാത്രമല്ല, അയൽ രാജ്യങ്ങൾക്ക് കൂടി ഉതകുന്നതാണ് ഈ വലിയ തുറമുഖത്തിൻ്റെ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ സമീപ രാജ്യങ്ങൾക്ക് കൂടി അഭിമാനകരമായ ഒരു പദ്ധതിയാണിത്. വിഴിഞ്ഞം ചരിത്രപ്രസിദ്ധമാണ്. തുറമുഖമെന്ന നിലക്കുള്ള വിപുലമായ സാധ്യതകൾ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന ചിന്ത രാജഭരണകാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് വസ്തുത. സ്വാതന്ത്ര്യലബ്ധിക്കും കേരള പിറവിക്കുമൊക്കെ ശേഷമുള്ള സർക്കാരുകൾ ആ ചിന്ത വലിയ തോതിൽ പ്രതിധ്വനിപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്രം ബഹുമാന്യായ അധ്യക്ഷനിവിടെ വിശദമാക്കിയതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. വീണ്ടും ഒരാവർത്തനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ ഇത്തരമൊരു പോർട്ട് വരിക എന്നത് നാടാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്.
2006 സെപ്റ്റംബർ 18 ഈ തുറമുഖത്തിൻ്റെ പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് അന്നത്തെ LDF സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് 2007 മാർച്ച് 9 VISL-നെ നോഡൽ ഏജൻസിയാക്കിയുള്ള റീടെൻഡർ ഉത്തരവ് വരുന്നത്. 2007 ജൂലൈ 31 വ്യവസ്ഥകളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ടെൻഡർ ക്ഷണിച്ചു. 2009 നവംബർ 13 പദ്ധതി പഠനത്തിനായി ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു. 2010 ടെൻഡർ നടപടികളാവുന്നു. പിന്നെ കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിലർ കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ്, അതിൻ്റേതായ ആക്ഷേപം ചിലർ ഉയർത്തി. അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു. അതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായുള്ള കാര്യമാണ്. 2012 ഇത് യാഥാർത്ഥ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ കൺവെൻഷനുകൾ LDF-ൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ദീർഘമായൊരു സമരം, 212 ദിവസം നീണ്ട ജനകീയ സമരം ഇതിനുവേണ്ടി നടന്നത് ഇതിൻ്റെ നാൾ വഴിയിൽ സ്ഥാനം പിടിക്കുകയാണ്. 2013 പിന്നീട് ഗ്ലോബൽ ടെൻഡർ വരുന്നത്. അത് നടപടിയിലേക്ക് നീങ്ങുമ്പോൾ 2015 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. അന്ന് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തത് ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഓരോ ഘട്ടത്തിലും ആവശ്യമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നേറുന്നതാണ് കേരളം കണ്ടത്. പിന്നീട് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. പ്രവർത്തനങ്ങൾക്ക് സ്വാഭാവികമായുള്ള പ്രയാസങ്ങളും പ്രത്യേകമായ ചില തടസ്സങ്ങളുമെല്ലാം ചില ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്ത അദാനി ഗ്രൂപ്പിൻ്റെ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചു. അതിൻ്റെയെല്ലാം ഫലമായാണ് ഇന്നത്തെ ദിവസം ഈ രീതിയിൽ ഒരാഘോഷ ദിനമാക്കി മാറ്റാൻ നമുക്ക് കഴിയുന്നത്. എല്ലാവർക്കും അറിയാം പലവിധ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നുള്ളത്. ഞാനതിൻ്റെയൊന്നും ആവർത്തനത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാടിൻ്റെ കൂട്ടായ
ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും നമുക്കിത് യാഥാർത്ഥ്യമായേ തീരൂ എന്ന നിശ്ചയദാർഢ്യവും അതെല്ലാമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത്. 2017 ജൂണിൽ തന്നെ ബർത്തുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നു. അതിനുശേഷമുണ്ടായ പ്രകൃതി ദുരന്തം, അതിൻ്റെ തുടർച്ചയായി മഹാമാരി, അതെല്ലാം വർഷങ്ങൾ നമ്മെ പ്രതികൂലമായി ബാധിച്ചത് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി നിശ്ചയിച്ച സമയക്രമത്തെ പ്രതികൂലമായി ബാധിച്ചുവെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് നാം ഒറ്റക്കെട്ടായി ശ്രമിച്ചതിൻ്റെ ഫലമായി ഈ ദിനത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ അന്താരാഷ്ട്ര പ്രാധാന്യം ഈ തുറമുഖം ഉയർന്നു വരുമ്പോൾ ഒന്നുകൂടി വർദ്ധിക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. സ്വാഭാവികമായും ഒരു രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്ന് വരുമ്പോൾ മറ്റ് ചില ശക്തികൾ, അത് അന്താരാഷ്ട്ര ലോബികൾ തന്നെ ഇതിനെതിരെ ചിന്തിച്ചു എന്ന് വരാം. ഇത് യാഥാർത്ഥ്യമാവാതിരിക്കാൻ രംഗത്ത് വന്നു എന്ന് വരാം. അതെല്ലാം ഇക്കാര്യത്തിലുണ്ടായി എന്നത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. വിഴിഞ്ഞം ആ രീതിയിൽ ഉയരുന്നത് പല വാണിജ്യ ലോബികൾക്കും ഇഷ്ടമായിരുന്നില്ല എന്നാണ് വസ്തുത. അപ്പോൾ അവരും അതിനെതിരെ രംഗത്തുണ്ടായി. ഈ പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സ്ഥാപിത താല്പര്യത്തോടെ ചിലർ ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും നമ്മുടെ നാടിൻ്റെ കൂട്ടായ ഇച്ഛാശക്തിയെയോ നിർവഹണശേഷിയെയോ ദുർബലപ്പെടുത്താൻ ഉതകുന്നതായിരുന്നില്ല. കാരണം നമുക്കിത് യാഥാർത്ഥ്യമായേ തീരുമായിരുന്നുള്ളൂ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമായി ഉയരണമെന്ന കാര്യത്തിൽ നമുക്ക് പണ്ടേ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ മാത്രമായിരുന്നു കടുത്ത നിഷ്കർഷ. അതിനെ അഴിമതിക്കുള്ള വഴിയായോ ചൂഷണത്തിനുള്ള ഉപാധിയായോ മാറ്റരുത് എന്നതായിരുന്നു അത്. ആ ഒരു അപകട സാധ്യതയെക്കുറിച്ച് നാം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ സാധ്യത അല്ലെങ്കിൽ സാധ്യതകളുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ ഈ തുറമുഖത്തെ ഈ വിധത്തിൽ സർവസജ്ജമാവിധം പുനരുജ്ജീവിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ഇവിടെ പറഞ്ഞു അന്താരാഷ്ട്ര കപ്പൽ ചാനൽ, അതിൽ നിന്ന് കേവലം 11 നോട്ടിക്കൽ മൈലിനുള്ളിൽ ഈ തുറമുഖം
സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിദത്തമായ 20 മീറ്റർ സ്വാഭാവിക ആഴം, ഇതെല്ലാം ഈ തുറമുഖത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ രാജ്യത്ത് മുഖ്യ കടൽപ്പാതയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന മറ്റൊരു തുറമുഖമില്ല എന്നതാണ് വസ്തുത. ആദ്യഘട്ടം പൂർത്തിയാകുന്നതോടെ പ്രതിവർഷം 10 ലക്ഷം 20-ഫുട് ഇക്വലൻ്റ് യൂണിറ്റ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന തുറമുഖമായാണ് ഇത് മാറുന്നത്. ഈ തുറമുഖം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നല്ല ഇടപെടൽ ഇതേവരെയുള്ള പ്രവർത്തനത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ സജീവമായി ഇടപെട്ട രണ്ടാമത്തെ മന്ത്രി 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. അത് ശ്രീ അഹമ്മദ് ദേവർകോവിലാണ്. അദ്ദേഹവും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി നല്ല ശ്രമം അർപ്പണബോധത്തോടെ നടത്തിയിരുന്നുവെന്നത് ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രത്യേക ശ്രദ്ധ കരുതൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഉണ്ടായി എന്നതാണ് വസ്തുത. 2021 പുലിമൂട്ടിൻ്റെ നീളം ഭാഗികമായി മാത്രമാണ് തയ്യാറാക്കാൻ സാധിച്ചിരുന്നത്, കേവലം 650 മീറ്റർ. ആ ഘട്ടത്തിൽ നിർമ്മാണോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഇതെല്ലാം പ്രതിസന്ധി സൃഷ്ടിക്കുകയായിരുന്നു. പക്ഷേ ഇതുകൊണ്ട് തുറമുഖ നിർമ്മാണം തടസ്സപ്പെട്ടുകൂടാ എന്ന് കരുതിക്കൊണ്ട് തന്നെ പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കി പ്രതിമാസ അവലോകനങ്ങൾ നടത്തി. ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കി. സംസ്ഥാനത്തു നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കി. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിൻ്റെയും സമയകൃത്യത ഉറപ്പാക്കി. 2022 ജൂൺ 30 ഇലക്ട്രിക് സബ്സ്റ്റേഷനും അതേ തുടർന്ന് പ്രധാന സബ്സ്റ്റേഷനും പൂർത്തിയാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഗേറ്റ് കോംപ്ലക്സ് ഉദ്ഘാടനം നടന്നത്. മെയ് മാസത്തിൽ വർക്ക്ഷോപ്പ് കെട്ടിടം പൂർത്തിയാക്കി. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ കപ്പൽ ഇവിടെ എത്തിച്ചേർന്നു. തുടക്കത്തിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് അതിവേഗതയിലാണ് പുലിമൂട്ടിലെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 2960 മീറ്റർ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിൽ 2500 മീറ്ററോളം അക്രോപോഡ് ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 11 കിലോമീറ്റർ പ്രകൃതി സൗഹൃദ തുരങ്ക റെയിൽവേ പാത നിർമ്മിക്കുന്നതിന് DPR സമർപ്പിച്ചിട്ടുണ്ട്.
അതിനെ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. ഇതുമാത്രമല്ല, ഈ പോർട്ടിനെ ദേശീയപാത 66 ബന്ധിപ്പിക്കുന്ന കണക്റ്റിവിറ്റി റോഡിൻ്റെ 35% പൂർത്തിയായിട്ടുണ്ട്. 6,000 കോടി രൂപ ചെലവഴിച്ച് തയ്യാറാക്കുന്ന ഔട്ടർ റിംഗ് റോഡ് കൂടി വരുന്നതോടെ ഈ പദ്ധതി വലിയ നേട്ടമുണ്ടാക്കുക തന്നെ ചെയ്യും. ഔട്ടർ റിംഗ് റോഡിൻ്റെ ഭാഗമായി ഈ പദ്ധതിയുടെ അനുബന്ധമായുള്ള ഒട്ടേറെ വികസന പദ്ധതികൾക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗത്തിൻ്റെയും സഹകരണം ഉറപ്പുവരുത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിലും അനുബന്ധ വികസന പ്രവർത്തനങ്ങളിലും നല്ല ശ്രദ്ധയോടെ നീങ്ങാൻ കഴിഞ്ഞു എന്നതാണ് ഈ അനുഭവങ്ങൾ കാണിക്കുന്നത്. 800 മീറ്റർ കണ്ടെയ്നർ ബർത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 400 മീറ്റർ പ്രവർത്തന സജ്ജമാണ്. സ്വീഡനിൽ നിന്ന് കൊണ്ടുവന്ന 31 അത്യാധുനിക റിമോട്ട് കൺട്രോൾഡ് ട്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക്. ഇവിടെ പറഞ്ഞു അത് ഞാൻ ആവർത്തിക്കുന്നില്ല, എന്നാലും മനസ്സിലാക്കാൻ ആവർത്തിക്കുന്നത് നല്ലതെന്ന് തോന്നും. ഈ 8,867 കോടിയിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. രാജ്യത്താദ്യമായി തുറമുഖ നിർമ്മാണത്തിനായി യൂണിയൻ സർക്കാർ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അംഗീകരിച്ചത് ഈ തുറമുഖത്തിന് വേണ്ടിയാണെന്ന പ്രത്യേകതയുമുണ്ട്. ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. നേരത്തെ പറഞ്ഞു, അദാനി കമ്പനിയാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാതാക്കളും നടത്തിപ്പുകാരും. ആ നിലക്ക് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ ഉത്തമ മാതൃകയായി വളരേണ്ട സംരംഭമാണിത്. സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിൽ കാട്ടിയ മുൻകൈയും സഹകരണവും മുൻനിർത്തി അദാനി ഗ്രൂപ്പിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ ഈ സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിക്കുന്ന സർക്കാരാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫലമായി 8 കോടിക്ക് പകരം 100 കോടിയിൽ പരം രൂപ ഇവിടെ പുനരധിവാസത്തിന് മാത്രമായി ചെലവഴിച്ചു എന്നതും നാം കാണേണ്ടതുണ്ട്. ആ നിലക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള, പ്രത്യേകിച്ച് അടിസ്ഥാന വർഗങ്ങളോടുള്ള കരുതലിൻ്റെയും പ്രതിബദ്ധതയുടെയും കൂടി ദൃഷ്ടാന്തമാണ് ഈ തുറമുഖം. നിർമ്മാണം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി വിഴിഞ്ഞത്തുള്ള ആളുകൾ, വിഴിഞ്ഞ നിവാസികൾ വിവിധ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തുകയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു. 5,000-ലധികം തൊഴിലവസരങ്ങളാണ്
ഈ തുറമുഖത്തിൻ്റെ ഭാഗമായി നേരിട്ട് ലഭ്യമാകുന്നത്. ഇവിടെ ആരംഭിച്ചിട്ടുള്ള മറ്റൊന്ന് തുറമുഖാധിഷ്ഠിത തൊഴിൽ ധാരാളം സാധ്യതയായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ തുറമുഖാധിഷ്ഠിത തൊഴിൽ പരിശീലനത്തിന് 50 കോടി രൂപ ചെലവിൽ ട്രെയിനിങ് സെന്റർ ഇവിടെ ഒരുക്കുകയാണ്. അപ്പോൾ കൂടുതൽ ചെറുപ്പക്കാർക്ക് ഇത് പ്രയോജനപ്പെടാനാണ് പോകുന്നത്. വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ 5000 കോടി രൂപയുടെ പാക്കേജ് സംസ്ഥാനത്ത് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ലഭിക്കുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാരണം കേരളം രാജ്യത്തിനാകെ നൽകുന്ന സംഭാവനയും സമ്മാനവുമാണ് ഈ വിഴിഞ്ഞ തുറമുഖം. ഈ തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായിട്ട് കേരളം മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും ഈ വിഴിഞ്ഞ തുറമുഖം കാരണമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുബന്ധ വ്യവസായങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഈ പ്രദേശത്ത് കാണുന്നത്, അനന്തമായ സാധ്യത. അതൊരു പർവതീകരിച്ച് പറയുന്നതാണ് തെറ്റിദ്ധരിക്കേണ്ട. ആ രീതിയിലേക്ക് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അവ പ്രയോജനപ്പെടുത്താൻ മറ്റ് വാണിജ്യ വ്യവസായ രംഗങ്ങളിലുള്ള സംരംഭകർ തയ്യാറാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിഴിഞ്ഞ തുറമുഖത്ത് കപ്പലുകൾ എത്തിച്ചേരുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കും. വിഴിഞ്ഞ തുറമുഖം വഴി കേരളത്തിലേക്ക് ചരക്കിറക്കുമ്പോൾ അതിൻ്റെ മൂല്യത്തിന്മേൽ ഇൻ്റഗ്രേറ്റഡ് GST കൂടി കസ്റ്റംസ് വിഭാഗം ഈടാക്കും. ഇതിൻ്റെ പകുതി സംസ്ഥാനത്ത് ലഭിക്കും. ഇതിനു പുറമെ ചരക്കുകൾ ലോഡ് ചെയ്യുന്നതിനും അൺലോഡ് ചെയ്യുന്നതിനുമുള്ള ഫീസുമായി ബന്ധപ്പെട്ട നികുതിയും ലഭിക്കും. തുറമുഖം കപ്പലുകൾക്ക് നൽകുന്ന മറ്റ് സേവനങ്ങളുടെ ഫീസിന്മേലും നികുതി ലഭിക്കും. കപ്പലുകൾ തുറമുഖത്ത് ഇന്ധനം നിറക്കുന്ന ചില സാഹചര്യങ്ങളിലും സംസ്ഥാനത്തിന് നികുതി ലഭിക്കും. സാധാരണ സാമ്പത്തിക അവസ്ഥകളിൽ പോലും സാധ്യമാകാത്ത കാര്യങ്ങളാണ്. വലിയ സാമ്പത്തിക വിഷമം, അതിനെക്കുറിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ആ സാമ്പത്തിക വിഷമത്തിൻ്റെ കാലയളവിൽ നമുക്ക് നടപ്പാക്കാനായി. ഇത് ഒരു സംശയവുമില്ല ചരിത്രം സൃഷ്ടിക്കുക തന്നെയാണ്. എന്നാൽ നമ്മളിവിടെ വിശ്രമിക്കുകയല്ല ചെയ്യുന്നത്, നാം ചില ലക്ഷ്യം നേടിയെടുക്കാനുള്ള പ്രവർത്തനത്തിലാണ്. മധ്യവരുമാന വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തലാണ് നാം ലക്ഷ്യമിടുന്നത്. അതിനായി വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും എല്ലാം കേരളത്തെ പരിവർത്തിപ്പിക്കുകയാണ് നാം ലക്ഷ്യമിടുന്നത്. ഈയൊരു മാറ്റം സാധ്യമാകണമെങ്കിൽ
വ്യവസായ വാണിജ്യ മേഖല നല്ല പങ്ക് വഹിക്കേണ്ടതുണ്ട്. അതിന് ഊർജം പകരുന്നതാണ് ഈ വിഴിഞ്ഞ തുറമുഖത്തിന്റെ പൂർത്തീകരണം. അത് നേരത്തെ പറഞ്ഞതുപോലെ സമയബന്ധിതമായി പൂർണ്ണമായ തോതിൽ സാധ്യമാകും എന്ന ഉറപ്പാണ് കേരളത്തിന് മുന്നിൽ ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. വിഴിഞ്ഞ തുറമുഖത്തേക്ക് ആദ്യ മദർഷിപ്പ് എത്തിച്ചേർന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ.